സെലിട്രിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് ഈശോയെ പറ്റി ഏശയ്യ പ്രവാചകൻ അരുളി ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ പറയുകയാണ്, മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതലേച്ച് പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുകയും സ്വർഗരാജൻ സമീപിച്ചിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ പറയുകയാണ്, മരണത്തിന്റെ മേഖലയിലും നിഴലിലും കഴിഞ്ഞിരുന്നവർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം അധപതിച്ച ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അത്രമാത്രം ഇരുളിലാണ്ടുപോയ ഒരു മനുഷ്യര്, പാപത്തിലാണ്ടുപോയ ഒരു മനുഷ്യര്, അവർക്ക് വേണ്ടി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്നാണ് പറയുന്നത്. ഇരുട്ടിലായിരുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് വലിയൊരു പ്രകാശം വരുന്നു. ഭയങ്കര ഒരു പ്രത്യാശയുടെ അല്ലെ പ്രതീക്ഷയുടെ ഒരു അടയാളമാണ്. ഈശോയുടെ വരവനെ കുറിച്ച് കൃത്യമായിട്ട് ഏശയ്യ പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്. മരണത്തിന്റെ നിഴലിലും ആ ഇരുട്ടിലൊക്കെ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവതരിച്ച വലിയൊരു പ്രകാശമാണ് ഈശോ എന്ന് പറയുകയാണ്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അവതരിച്ച ഈശോ എന്നിട്ട് പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ്. നീ എത്രമാത്രം അന്ധകാരത്തിന്റെ ഇരുട്ടിലായാലും, നീ എന്തുമാത്രം ഈ മരണത്തിന്റെ നിഴലിലായാലും, അല്ലെങ്കിൽ പാപത്തിൻ്റെതായിട്ടുള്ള കൂരിരുട്ടിലായാലും, നിനക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. കർത്താവ് പറയുകയാണ്, മാനസാന്തരപ്പെട്ടാൽ മതി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മളൊരു വിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മൾ എത്രമാത്രം അധപതിച്ച ഒരവസ്ഥയിലാണെങ്കിലും, പാപത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ എത്രമാത്രം താഴേക്ക് പോയി എന്നാലും, കർത്താവ് പറയുകയാണ്, മാനസാന്തരപ്പെടും, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇന്നത്തെ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ പാപങ്ങളിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ട് വരുന്ന ബുദ്ധിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ എല്ലാവരെയും സ്മരണമായിട്ട് അനുഗ്രഹിക്കും.